ലഹരിക്കെതിരെ കർമ്മ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ. ഇതിൻ്റെ ഭാഗമായി സംസ്ഥാന തലം മുതൽ വാർഡ് തലം വരെ സമിതികൾ രൂപീകരിച്ച് പ്രവർത്തനം വ്യാപിപ്പിക്കും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ലഹരി ഉപഭോഗവും വിതരണവും തടയാൻ കർശന നടപടികൾ കൈക്കൊള്ളുന്നതിൻ്റെ ഭാഗമായാണ് സംസ്ഥാന തലത്തിലും ജില്ലാ തദ്ദേശ സ്വയംഭരണ വിദ്യാലയ തലങ്ങളിലും സമിതികൾ രൂപീകരിക്കാൻ തീരുമാനമായത്. വിദ്യാർത്ഥികൾക്കിടയിലെ മയക്കുമരുന്ന് ഉപയോഗവും വ്യാപനവും തടയാനുള്ള തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. മുഖ്യമന്ത്രി അധ്യക്ഷനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഉപാധ്യക്ഷനുമായാണ് സംസ്ഥാനതല സമിതി. ധനമന്ത്രി, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ആരോഗ്യ വ്യവസായ വകുപ്പ് മന്ത്രിമാർ, നിയമ മത്സ്യബന്ധന പട്ടികജാതി പട്ടികവർഗ കായിക മന്ത്രിമാരും സെക്രട്ടറിമാരും സമിതിയിലുണ്ടാവും. ചീഫ് സെക്രട്ടറി ഏകോപനം നിർവഹിക്കും. സെപ്റ്റംബർ 22 സംസ്ഥാന സമിതി യോഗം ചേർന്ന് പ്രവർത്തനം വിലയിരുത്തും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനും കലക്ടർ കൺവീനറുമായ ജില്ലാ സമിതികളും രൂപീകരിക്കും. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. സെപ്റ്റംബർ 21 സമിതി യോഗം ചേരും. തദ്ദേശ സ്ഥാപനാധികാരികൾ അധ്യക്ഷരും പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർ കൺവീനർമാരുമായാണ് തദ്ദേശതല സമിതി. വിദ്യാഭ്യാസ സ്ഥാപന മേധാവികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും കുടുംബശ്രീ വായനശാല ക്ലബ് പ്രതിനിധികളും സമിതിയിലുണ്ടാവും. റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, സാമൂഹിക സന്നദ്ധ പ്രവർത്തകർ എന്നിവരെയും പോസ്റ്റർ ബോർഡ് എന്നിവ വഴിയുള്ള പ്രചരണത്തിന് വ്യാപാരികളുടെയും സഹകരണ സ്ഥാപനങ്ങളുടെയും സഹായം തേടും. വാർഡുതല സമിതിയിൽ വാർഡംഗം അധ്യക്ഷനാവും. കൺവീനറായി സ്കൂൾ ഹെഡ്മാസ്റ്ററോ മുതിർന്ന അധ്യാപകരോ ഉണ്ടാവും. സ്കൂൾ തലത്തിൽ അധ്യാപക രക്ഷാകർത്തൃ സമിതിയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ടവരെ പങ്കെടുപ്പിച്ച് പ്രത്യേക സംവിധാനം ഉണ്ടാക്കും. പഞ്ചായത്ത്, വാർഡ്, സ്കൂൾ തല സമിതികൾ സെപ്റ്റംബർ 28 രൂപീകരിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഒക്ടോബർ 2 ക്യാമ്പയിൻ ആരംഭിക്കുക. നവംബർ 1 എല്ലാ വിദ്യാലയങ്ങളിലും പരമാവധി പേരെ പങ്കെടുപ്പിച്ച് ലഹരിവിരുദ്ധ ചങ്ങൽ സൃഷ്ടിക്കും. അന്ന് പ്രതീകാത്മകമായി ലഹരി വസ്തുക്കൾ കത്തിക്കും. ആൾക്കൂട്ടമുണ്ടാകുന്ന ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, ലൈബ്രറി, ക്ലബ് എന്നിവിടങ്ങളിൽ ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.